ശിഖാരെ പറ്റി ഞാൻ അന്തരി പറഞ്ഞിട്ടാണ് അവരെന്താ ചെയ്തത്. അതെന്താ നല്ലത് പറയാൻ പറ്റിയിട്ട് എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതം മാറുന്നത് കൊച്ചിയിൽ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് ഒരു ഐശ്വര്യം വന്ന നാടാണ്. ഒരുപാട് ചെറുപ്പക്കാർ പ്രതീക്ഷകളുമായി വന്ന് ഇവിടെ നിൽക്കുന്ന നാടാണ്. ആ നാടിൻ്റെ സ്നേഹവും കൊച്ചിയുടെ സ്നേഹവും കേരളം ഒട്ടാകെ ഉണ്ടാവട്ടെ. കേരളത്തിൻ്റെ ഒരു വ്യവസായ നഗരമായിട്ട് ഇന്ത്യ ഒട്ടാകെ കൊച്ചി മാറട്ടെ. ഓരോ കൊച്ചിക്കാരനും അതിലൂടെ അഭിമാനിക്കട്ടെ. അതെന്താന്ന് വെച്ചാൽ വിദ്യാഭ്യാസം സാവിധ്യായാൽ മുക്തി എന്നാണ്. യാതൊന്നാണോ നമ്മെ സ്വതന്ത്രമാക്കുന്നത്, അതിനെയാണ് വിദ്യാഭ്യാസം. ടു ഡ്രാ ഔട്ട് എന്നാണ്, പുറത്ത് കൊണ്ടുവരിക എന്നാണ്. ആക്ച്വലി നമ്മൾ ഒരു കുരങ്ങിനെ ഇരുത്തിയിട്ട് നീന്താൻ പഠിപ്പിക്കുകയാണ്. കുരങ്ങ് ക്ലാസ്സിൽ പോകുന്ന എന്തിനാണ്? നീന്താനാണ്. എത്ര നീന്താൻ പഠിച്ചാലും കുരങ്ങിന് നീന്താൻ പറ്റില്ല, അല്ലെങ്കിൽ ആ നീന്തുന്നത് പെർഫെക്റ്റ് ആയിരിക്കില്ല. അവനപ്പം നീന്തലിന് പറ്റത്തില്ലെന്ന് മനസ്സിലാക്കുന്നവൻ മരം കയറും. അതാണ് കുരങ്ങ്, ഏറ്റവും ടാലൻ്റ് ഉള്ളത്. അതിലാണ് നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ രക്ഷപ്പെടുന്നത്. അതുപോലെ തിരിച്ച് മത്സ്യത്തെ നീന്തുന്നതിന് വരെ മരങ്ങാനും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തിരിച്ചറിവുണ്ടാവണം. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ കുട്ടിയുടെയും കഴിവെന്താണെന്ന്, സർഗാത്മകമായി അവൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വാസന എന്താണെന്നും തിരിച്ചറിയുമ്പോൾ മാത്രമേ ആ കുട്ടിയെ നാടിന് പ്രയോജനപ്പെടുന്നൊരുവനാക്കി മാറ്റാൻ പറ്റും. വിദ്യാഭ്യാസത്തിന് അത്രമാത്രമേ അർത്ഥമുള്ളൂ, അല്ലാതെ സർട്ടിഫിക്കറ്റ് അല്ല എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും തമ്മിലുള്ളൊരു ഡിഫറൻസ്, അല്ലെങ്കിൽ ഇതൊക്കെ മാറണം, ഇങ്ങനെയൊക്കെ കൊണ്ടുവരണം, അങ്ങനെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യം? അല്ല, അങ്ങനല്ല. ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളി ഞാൻ എടുക്കാറു. ഞാൻ പഠിപ്പിച്ച ഒരു പയ്യൻ ഇംഗ്ലീഷിന് 10-ാം ക്ലാസ് A+ ആണ്. അവനൊരിക്കൽ എന്നോട് ഒന്ന് സംശയം ചോദിച്ചു, സാറേ ഫൂളിൻ്റെ സ്പെല്ലിങ് FOL ആണോ FUL ആണോ? ഞാൻ പറഞ്ഞത് 10-ാം ക്ലാസ്സിൽ ഒരു സമയത്ത് A+ വാങ്ങിയ, ഇംഗ്ലീഷിന് A+ വാങ്ങിയ ഒരാളെ കൊണ്ട് ചോദിച്ച സംശയമാണ്, ഇംഗ്ലീഷിന് ഫൂളിൻ്റെ സ്പെല്ലിങ് FOL ആണോ FUL ആണോ? അതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം. പണ്ട് തോറ്റു എന്ന് പറയുന്നവനും പണ്ട് 4-ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് പറയുന്നവനും പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് കുട്ടികളെ A+ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ മക്കളെ തോൽപ്പിക്കണം, അവർ തോൽക്കട്ടെ എന്ന് പറയാൻ ചിന്തിക്കുന്ന ആളാണ്. പരാജയപ്പെടട്ടെ, എൻ്റെ വൈഫിനോട് എപ്പോഴും ഞാൻ പറയും, കുട്ടികൾ എക്സാമിൽ പരാജയപ്പെട്ടാൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. കാരണം പരാജയത്തിൽ നിന്ന് മാത്രമേ ജയിക്കാൻ പറ്റൂ, പരാജയത്തിൻ്റെ രുചി അറിഞ്ഞവനെ ജയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, 85% ഓഫ് പീപ്പിൾ ദോസ് ആർ സക്സസ്, ഏതെങ്കിലും ഒക്കെ രീതിയിൽ സക്സസ് ഇൻ ദ വേൾഡ്, ദേ ഹാവ് ഓൺലി ബേസിക് എഡ്യൂക്കേഷൻ. അല്ല, അതായത് ഡിഗ്രി ഹോൾഡേഴ്സ് പോലും അല്ല പലരും. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡിയാണ്. ഇപ്പം നമ്മളീ പറയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നമ്മളിപ്പോൾ തോമസ് ആൽവ എഡിസനെ എടുത്താലും ഈവൻ ബിൽ ഗേറ്റ്സിനെ എടുത്താലും നമ്മുടെ നാട്ടിലെടുത്തപ്പം നമ്മുടെ നാളിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മാർ സംസ്കാരം കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വെച്ച ഒരാൾ മലയാളി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നമ്മുടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അണ്ടർവന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വിദ്യാഭ്യാസത്തിന് എത്രയോ താഴെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ്, അത് പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ A+ മേടിക്കാൻ വേണ്ടിയിട്ട് മക്കളെ തല്ലിയോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഈ പൊങ്ങച്ചമാണ്, അപ്പുറത്തെ വീട്ടിലെ പയ്യൻ ഇത്ര മാർക്ക് മേടിച്ചു എന്ന് പറയുമ്പോൾ, അതായത് ഈ അമ്മയുടെ കൂട്ടുകാരിയായിരിക്കും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, ഇവർക്കിടയിലുള്ള ഒരു ഈഗോ ഉണ്ട്. അതോടുകൂടി ഈ പാവം പിടിച്ച കുതിരെ തല്ലിപ്പിടിപ്പിക്കും. ഇപ്പം ചിലപ്പോൾ നന്നായി പാടുന്ന കുട്ടിയായിരിക്കാം, നന്നായി വരയ്ക്കുന്നവനായിരിക്കാം, പ്രോത്സാഹിപ്പിക്കും. ഒരു നന്നായി തല്ലുണ്ടാക്കുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ അവനെ ബോക്സറാക്കും ലോകം, അവനെ ഒളിമ്പിക്സിന് സ്വർണം മേടിക്കട്ടെ അവൻ. അതായത് ഒരു കുട്ടിയുടെ ഏറ്റവും മോശം കഴിവാണോ അവൻ അടിയുണ്ടാക്കുന്നതെങ്കിൽ, അടിയുണ്ടാക്കുന്ന കുട്ടിയെ നിങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വാദതയുള്ളൂ, പോസിറ്റീവ് ഇടും. അവനെ കൊട്ടേഷൻ ടീമിലേക്ക് ഇടാനല്ല ഞാൻ പറയുന്നത്, അവനെ പഠിപ്പിച്ച് അവനെ ബോക്സ് ഇടിക്കാൻ പഠിപ്പിക്കും. പിടിച്ച് മൂക്ക് പിടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞു, ഇവിടെ വെച്ചാൽ ബോക്സിങ് റിങ്ങിനെ വെച്ച് എതിരാളിയുടെ മൂക്ക് പിടിച്ച് പൊട്ടിച്ച് രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വർണം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, അങ്ങനെ പഠിപ്പിക്കും. ദിസ് ഈസ് മൈ ഫൈനൽ ക്വസ്റ്റ്യൻ.